ജാനി, ജാനി മോളെ, ജാനിക്കുട്ടി, ജാനി, ജാനി മോളെ, ഇവിടെ എവിടെ പോയത്? എന്താ വിജയേട്ട, വിജയേട്ടൻ വന്ന ഉടനെ അവളെ തിരക്കി നടക്കുന്നേ? അല്ല, അവൾ എവിടെ പോയി? സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് നീ കണ്ടില്ലേ അവളെ? കണ്ടു, ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് പോയിരുന്നു വല്ലതും പഠിക്കാൻ. പഠിക്കാൻ പോയ സ്കൂളിൽ നിന്നല്ലേ അവൾ വീട്ടിലോട്ട് വന്നത്? ഇവിടെ വന്ന ഉടനെ പിന്നെയും നീ അവളെ പഠിക്കാൻ വേണ്ടി ഓടിച്ചു കേട്ടോ. എന്തു പറ്റി വിജയേട്ടാ, അത് വലിയ തെറ്റായി പോയോ? എടി, അവൾക്കൊരു ഗ്ലാസ് ചായ കൊടുത്തോ, അവളുടെ ഡ്രസ്സ് മാറ്റി വേറെ ഇടിയിപ്പിച്ചോ, അവളോട് രണ്ടു വാക്ക് സംസാരിച്ചോ, കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ. ഞാൻ മോളെയും കൊണ്ട് കിടന്നൊന്നും മയങ്ങിപ്പോയി. നീ എവിടെയായിരുന്നു മോളെ? ചോദിച്ചത് കേട്ടില്ലടി. രത്നമ്മേ, നിനക്കിത്തിരി മയത്തി ചോദിച്ചൂടെ? അച്ഛൻ ഇവിടെ എല്ലാം നോക്കിയിട്ട് മോളെ കണ്ടില്ലല്ലോ. ഞാനങ്ങ് പുറകിലായിരുന്നു. എവിടെ? കിണറിന്റെ ഒക്കെ പുറകില്. അവിടെ നീ എന്തെടുക്കുമായിരുന്നു? ഒന്നും എടുത്തില്ല. നിന്നോട് ഞാൻ എന്തായിരുന്നടി പറഞ്ഞത്? ഈ യൂണിഫോം ഒക്കെ മാറ്റി പോയിരുന്ന് പഠിക്കാനല്ലേ? രത്നമ്മേ വേണ്ട, ജാനിമോൾക്ക് എന്തെങ്കിലും സങ്കടം കാണും, അതുകൊണ്ടാണ് അവൾ അവിടെ പോയിരുന്നത്. അല്ലാതെ ആരെങ്കിലും വീടിന്റെ പിന്നാമ്പുറത്ത് പോയി ഒറ്റയ്ക്കിരിക്കോ? എന്തോന്ന് സങ്കടം, ഉണ്ണാനും ഉടുക്കാനും ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നതിന്റെ ആയിരിക്കും. ഇത് കണ്ടോ ജാനിക്കുട്ടി, അച്ഛന് എന്തൊക്കെയാ മോൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നേ? മോൾക്ക് വേണ്ടേ? എന്തിനു വിജയേട്ട ഇങ്ങനെ നാണം കിടുന്നേ? അവളുടെ മുഖത്ത് പുച്ഛം കണ്ടില്ലേ? അവൾക്ക് ഇതൊന്നും പോരാ, കുറച്ച് സ്വർണ്ണ മിഠായി കൊടുത്താൽ അറിയാം വാങ്ങോന്ന്. മോൾക്ക് ഇഷ്ടമല്ലേ ഈ മിഠായി? ഇത് കണ്ടോ, ഫൈവ് സ്റ്റാർ, മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായി അല്ലേ ഇത്? മോളിത് വാങ്ങിച്ചില്ലെങ്കിൽ അച്ഛന് സങ്കടമാവും. മോക്ക് തരാൻ വേണ്ടിയല്ലേ അച്ഛനിത് വാങ്ങിക്കൊണ്ടുവന്നത്. കൈനീട്ടിക്കേ. കൈനീട്ട്. രണ്ട് കൈനീട്ട്. അച്ഛൻ തുറന്നിരുന്നോ? വേണ്ട. ഇപ്പൊ വേണ്ടെങ്കിലേ മോളിത് സ്കൂൾ ബാഗിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോ, പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാം കേട്ടോ.